നമസ്കാരം. മതം പ്രാകൃതമായ ഒന്നാണ്. ഒരു മതത്തിന് ഒരു രാജ്യത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കാതെ ഭൂരിപക്ഷം അതിൻ്റെ പ്രാകൃത സ്വഭാവങ്ങൾ കാണിക്കും. ലോകത്ത് എവിടെ നോക്കിയാലും ഒരു മതത്തിന് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ മനുഷ്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയും ജനാധിപത്യ വിരുദ്ധമായും ഏകാധിപതിപരമായും ആ മതം ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. അതിനായി നിയമങ്ങൾ നിർമ്മിക്കും, ന്യൂനപക്ഷങ്ങളെ അവരാൽ ആവും വിധം ക്രൂശിക്കുകയും ചെയ്യും. പാകിസ്ഥാന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പരമ കാരുണികനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. പരമശക്തനും പരമ അധികാരമുള്ളവനുമായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി അതിൽ പരാമർശങ്ങളുണ്ട്. പ്രസ്തുത ഭാഗത്തെ അഞ്ചാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ ഖുറാനിലും സുന്നത്തിലും പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിൻ്റെ പഠിപ്പിക്കലുകൾക്കും ആവശ്യകതകൾക്കും അനുസൃതമായി വ്യക്തിഗതവും കൂട്ടായതുമായ മേഖലകളിൽ അവരുടെ ജീവിതം ക്രമീകരിക്കാൻ മുസ്ലിങ്ങളെ പ്രാപ്തരാക്കുമെന്നത് ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ വരണമെങ്കിൽ മതം എത്രത്തോളം ഭീകരമായ തോതിൽ ആ നാട്ടിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാകും. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ പാകിസ്ഥാനിലെ ഭരണം ഫെഡറൽ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. ദേശീയ തലത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ പാർലമെൻ്റ് എന്ന ദ്വിസഭ നിയമസഭയെ തിരഞ്ഞെടുക്കുന്നു. പാർലമെൻറ്റിൽ ദേശീയ അസംബ്ലി എന്നറിയപ്പെടുന്ന ഒരു താഴത്തെ സഭയും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റ് എന്ന ഒരു ഉപരിസഭയും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയെ ദേശീയ അസംബ്ലിയിലെ ഭൂരിപക്ഷ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും നാലു പേരും ഉൾപ്പെടുന്നു. പ്രവിശ്യ സമ്മേളനങ്ങളുമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(2)(a) പ്രകാരം ദേശീയ അസംബ്ലിയിൽ മത ന്യൂനപക്ഷങ്ങൾക്ക് 10 റിസർവ്ഡ് സീറ്റുകളും ആർട്ടിക്കിൾ 106 പ്രകാരം 4 പ്രവിശ്യ അസംബ്ലികളിലെ ന്യൂനപക്ഷങ്ങൾക്ക് 23 സീറ്റുകളും നൽകുന്നുണ്ട്. എന്നാൽ നിയമത്താൽ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് മാത്രം ചില പ്രാതിനിധ്യം ഉണ്ടാവുന്നു എന്നതൊഴിച്ചാൽ ജനറൽ സീറ്റുകളിലോ അധികാര കേന്ദ്രങ്ങളിലേക്കോ ഭരണ നേതൃത്വങ്ങളിലേക്കോ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. സംവരണം പോലും എത്രത്തോളം നിരർത്ഥകമാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിലെ മത ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരന്തരം വാർത്തകളിൽ നിറയാറുണ്ട്. 2020 ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട 14 വയസ്സുകാരി മരിയ ഷഹ്വാസിനെ തോക്കുചൂണ്ടി പർവേഷ് മസിഹ്, യൂനസ് മസിഹ്, നയീം മസിഹ് എന്നീ 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. ആളുകൾ അടുത്ത് ചെല്ലാതിരിക്കുവാൻ ഇവർ ആകാശത്തേക്ക് നിരവധി വട്ടം വെടിയുതിർത്തതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നീട് തട്ടിക്കൊണ്ടുപോയ വ്യക്തി പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കുകയും മതം മാറ്റുകയും ചെയ്തു. മകളെ തിരികെ ലഭിക്കുവാൻ വിവിധ മാർഗങ്ങൾ നോക്കിയെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി പെൺകുട്ടി ഇയാളുടെ പക്കലാണെന്നും മകളെ തിരികെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് മരിയയുടെ പിതാവ് ലാഹോർ കോടതിയെ നിരവധി തവണ സമീപിച്ചു. എന്നാൽ കോടതി വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കോടതി മരിയയെ വെറുതെ വിട്ടില്ല. മതപരിവർത്തനം പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് നടന്നതാണെന്നും തട്ടിക്കൊണ്ടുപോയ വ്യക്തി അവരെ വിവാഹം കഴിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രായപരിശോധന നടത്താൻ ഉത്തരവിട്ടുവെങ്കിലും പെൺകുട്ടി ഋതുമതിയായതിനാൽ ശരിയ നിയമപ്രകാരം വിവാഹം സാധുവാണെന്നാണ് കോടതി വിധിച്ചത്. 2014 പാകിസ്ഥാനിൽ പാസാക്കിയ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമാണ്. ഈ നിയമം പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധി വന്നത്. ഒപ്പം അയാളുടെ നല്ല ഭാര്യയായി ജീവിക്കണമെന്നും ആ 14 വയസ്സുള്ള പെൺകുട്ടിയോട് കോടതി ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്തയായിരുന്നു സുനിത മസിഹിന്റെ. 14 വയസ്സുള്ള സുനിത എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചെന്നും ഇതിനായി ഷഹാദത്ത് കലിമ ചൊല്ലാൻ നിർബന്ധിച്ചുവെന്നും തയ്യാറാവാതിരുന്ന സുനിതയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും എതിർത്തപ്പോൾ തല മുണ്ഡനം ചെയ്തെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ മനുഷ്യസ്നേഹികളായ സിനിമാ താരങ്ങൾ ഫൈസൽ ഖുറേഷിയും നദിയ ജമീലുമടക്കം നിരവധി ആളുകൾ ജസ്റ്റിസ് ഫോർ സുനിത മസിഹ് എന്ന ഹാഷ്ടാഗിലൂടെ ലോകത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.